ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാരസഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലൂടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 39-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കഥ കേട്ടു അല്ലേ? ഈ കഥ ആർക്കെങ്കിലും മനസ്സിലായോ? എത്ര പേർക്ക് ഈ കഥയുടെ തത്വം പിടികിട്ടിട്ടുണ്ട്? ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? പറയാം. ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ കഥ ഒരു ജീവചരിത്രമാണ്. ഒരു ജീവചരിത്രമാണ് ആചാര്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥ. അതിൽ നമ്മൾ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പല പല വീടുകളിൽ താമസിച്ച് വന്നു എന്ന് പറഞ്ഞു അല്ലേ? പല പല വീടുകളിലായിട്ട് മാറി മാറി താമസിക്കുന്നതാണ് അയാളുടെ ഹോബി. പല പല വീടുകളിൽ അങ്ങനെ ഒരാൾ താമസിച്ച് വന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ജീവൻ അല്ലേ? അനേകം ആയിരം ശരീരങ്ങളിൽ കൂടിയിട്ടാണ് ഈ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈച്ചയായിട്ട് ജനിച്ചു, മരിച്ച് പശുവായിട്ട് പിറന്നു, മരിച്ചു ചുണ്ടലിയായിട്ട് പിറന്നു, പിന്നെ മരിച്ചിട്ട് ഞണ്ടായിട്ട് ജനിച്ചു, പിന്നെ ഉറുമ്പായിട്ട്, എലി, പാമ്പ്, പൂച്ച, കോഴി, ആന, ഇങ്ങനെ പല പല ജീവികളിലൂടെയായിട്ടാണ് ജീവൻ ഇങ്ങനെ പരിണമിച്ച് വരുന്നത് അല്ലേ? ഇതാണ് ഒരാൾ പല പല വീടുകളിലായിട്ട് ഇങ്ങനെ മാറി 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 താമസിച്ചു എന്ന് പറഞ്ഞത്. എന്നിട്ട് അയാൾ ഒരു വലിയൊരു കൊട്ടാരം കണ്ടു എന്ന് പറഞ്ഞു ഇല്ലേ? കൊട്ടാര സദൃശമായിട്ട് വലിയൊരു വീട് കണ്ടിട്ട് അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു നിന്നു. അതെന്താണ്? അതാണ് മനുഷ്യ ശരീരം എന്ന് പറയുക. മനുഷ്യ ശരീരത്തിൻ്റെ പുറത്ത് വന്നു നിന്നിട്ട് കൊട്ടാരം പോലത്തെ ഒരു ശരീരം അല്ലേ? മനുഷ്യ ശരീരമാണ് ഇവിടെ കൊട്ടാരം പോലത്തെ വീടായിട്ട് ഈ കഥയിൽ പറഞ്ഞത്. അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലേ? അതാരാണ്? അതായത് ആ പെൺകുട്ടിയാണ് ഇവിടെ ബുദ്ധിയായിട്ട് പറയുന്നത്. ബുദ്ധിയാണ് അവൾ എന്ന് പറയുക. അങ്ങനെ ബുദ്ധി വന്ന് അവളെ, ഇയാളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ 5-10 പാമ്പ് ഇയാളെ പുണർന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ? അതാരൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, പഞ്ചപ്രാണൻ. ഈ പഞ്ചപ്രാണനെയാണ് 5-10 പാമ്പായിട്ട് ആ കഥയിൽ പറഞ്ഞത്. ഇങ്ങനെ 5 മുഖമുള്ള മനുഷ്യ പ്രാണൻ നമ്മുടെ അകത്തൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്ത്രീ പറഞ്ഞു, നമ്മളെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു അല്ലേ ഈ പാമ്പ്? അതാണ്, ഈ പ്രാണനാണ് നമ്മളെ ജീവനോടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മുടെയൊക്കെ സംരക്ഷണനായിട്ടാണ് ഈ പഞ്ചപ്രാണൻ നമ്മുടെ അകത്ത് ഉള്ളത്.
പിന്നെ അകത്തേക്ക് പോയ സമയത്ത് അവിടെ കുറെ ആളുകളൊക്കെ ഇങ്ങനെ ഓച്ചാണിച്ച് നിൽക്കുന്നുണ്ട് പറഞ്ഞു ഇല്ലേ. പിന്നെ ചിലരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് കാര്യസ്ഥൻ എന്ന് പറഞ്ഞു അല്ലേ. ആരാണ് കാര്യസ്ഥൻ? മനസ്സിനെയാണ് ഇവിടെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞത്. പിന്നെ ഇവരൊക്കെ സഹായികൾ എന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? ജ്ഞാനേന്ദ്രിയങ്ങളാണ് സഹായികൾ. പിന്നെ പരിചാരക വൃന്ദം, അതെന്താണ്? കർമ്മേന്ദ്രിയങ്ങളാണ് അല്ലേ. അങ്ങനെ ഇയാള് ആ സ്ത്രീയുടെ അടിമയായിട്ട് കഴിഞ്ഞിട്ട് മദ്യം കഴിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ. എന്താണ് ബുദ്ധി അവിടെ തെറ്റായ വഴിക്കൊക്കെ പോയി. എന്നിട്ട് മദ്യം കഴിച്ചു എന്ന് പറഞ്ഞ എന്താണ്? അഹങ്കാരം. അഹങ്കാരം തന്നെയാണ് മദ്യം അല്ലേ. ഇവിടെ ഈ സ്ത്രീ, ഈ പെൺകുട്ടി ഇയാൾക്ക് മദ്യം കൊടുത്തു എന്ന് പറഞ്ഞത് അഹങ്കാരത്തെയാണ് ഇവിടെ കഥയിൽ പറയുന്നത്. അഹങ്കാരം, അത് തന്നെയാണ് മദ്യം. അപ്പൊ ഈ അഹങ്കാരം അകത്ത് ചെന്നാൽ പിന്നെ എന്താണ് അവസ്ഥ? ആരടാ നീയടാ എന്നൊക്കെ ഒരു മട്ട് അല്ലേ. ആട്ടം, പാട്ട്, കൂത്ത്, ഭ്രാന്തനെ പോലെ ജീവിക്കുക അല്ലേ. ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു സൂക്കടുണ്ട്, മട്ടും ഭാവമൊക്കെ മാറും. ഇതാണ് ഈ അഹങ്കാരം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആളുടെ രൂപവും ഭാവമൊക്കെ മാറും. എന്നിട്ട് ബുദ്ധിയുടെ അടിമയായിട്ട് ജീവൻ അവിടെ അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയ സമയത്ത് കൂടെ മറ്റൊരു പെൺകുട്ടി കിടക്കുന്നു എന്ന് ഇയാൾ കണ്ടു. അതായത് വിരൂപിയായിട്ടുള്ള, കാണാൻ ഒരു ഭംഗിയില്ലാത്ത വിരൂപിയായിട്ടുള്ള ഒരു സ്ത്രീ കൂടെ കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ആരാണ് നീ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഈ സ്ത്രീ പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. അപ്പോൾ മറ്റേ ആദിത്യ ഭാര്യയെക്കുറിച്ച് ഇനി ഒന്നും മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞതായിട്ട് നമ്മൾ കഥയിൽ കേട്ടു. ഇവിടെ എന്താണിത് സൂചിപ്പിക്കുന്നത് വെച്ചാൽ, ഈ രണ്ടാമത് കല്യാണം കഴിച്ച ഈ സ്ത്രീ, ഈ വിരൂപിയായിട്ടുള്ള സ്ത്രീ, ഇതിനെയാണ് വാർദ്ധക്യം ബാധിച്ചത് എന്ന് പറയുക. വാർദ്ധക്യം ബാധിച്ചു. വാർദ്ധക്യം ബാധിച്ചപ്പോൾ എന്താ അവസ്ഥ? നമുക്ക് ഒന്നിനും പറ്റില്ല അല്ലേ. നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ശ്വാസം വിടാനും പോലും ബുദ്ധിമുട്ട്. ആകെ ഒരു വല്ലായ്മ. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയാണ് വാർദ്ധക്യം അല്ലേ. മറ്റുള്ളവരുടെ സഹായം വേണം ഒന്ന് പിടിച്ച് നടക്കണമെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കഥയിൽ എന്ത് പറഞ്ഞത്, ഒരു മീശക്കൊമ്പനായിട്ടുള്ള ഒരാൾ, കപ്പട മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരാളും രണ്ട് സ്ത്രീകളും കൂടിയിട്ട് അഴിഞ്ഞാടി വന്നു എന്ന് നമ്മൾ കഥയിൽ പറഞ്ഞു ഇല്ലേ. അത് വേറെ ആരുമല്ല, മരണദേവൻ യമനാണ് ഇങ്ങനെ ആ ഒരു മീശക്കൊമ്പനൊക്കെ ആയിട്ട് അവിടെ വന്നത്. ആ കൂടെ രണ്ട് അഴിഞ്ഞാടി വന്ന രണ്ട് സ്ത്രീകൾ വേറെ ആരുമല്ല, ആദിയും വ്യാധിയും. ആദിയും വ്യാധിയും പിന്നെ വന്നപ്പോഴെന്താ അവസ്ഥ? ശരീരത്തെ കടന്ന് ആക്രമിച്ച് ദേഹമൊക്കെ വൃത്തികേടാക്കും അല്ലേ. കണ്ണിൽ കണ്ട രോഗങ്ങൾ, ഒരു സൂക്കേട് അല്ലെങ്കിൽ മറ്റൊരു സൂക്കേട്, എന്നും ആശുപത്രി വാസം തന്നെയാണ് അല്ലേ. മുട്ടിൻ്റെ വേദന മാറുമ്പോഴേക്കും ഇടുപ്പ് വേദന വന്നു. ഇങ്ങനെ രോഗങ്ങൾ മാറി 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 നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് നമ്മളെ അവശനാക്കും. അതാണ് നമ്മൾ കഥയിൽ അവശനായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീ ആ കൊട്ടാരത്തിൻ്റെ താക്കോലൊക്കെ ഈ വന്ന ഈ മീശക്കൊമ്പനെയും അതുപോലെ തന്നെ അഴിഞ്ഞാടി കൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇയാളെ കൊണ്ട് ഒന്നിനും ആവില്ല, അതുകൊണ്ട് ഈ വീടിൻ്റെ പൂർണ്ണ ഭരണ ചുമതല നിങ്ങൾ ഏറ്റെടുത്തോളൂ ചേട്ടാ എന്ന് പറഞ്ഞ് ഈ വിരൂപയായിട്ടുള്ള സ്ത്രീ താക്കോലൊക്കെ കൊടുത്തെന്ന് പറഞ്ഞില്ല. അതായത് ആദിക്കും വ്യാധിക്കും യമദേവനും നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുത്തു. അപ്പം അവരാണ് ഈ ദേഹത്തെ ഭരിക്കുന്നത്. നമ്മളെന്തായി? അവശനായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പേര്, ഗുണ്ടകളെ പോലുള്ള കുറച്ച് ആളുകൾ അവിടെ കയറി വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് മരണം. എന്നിട്ട്
നമ്മളെ പിടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചിട്ടു. അതായത് ഈ ശരീരത്തിൽ നിന്ന് മരണം പ്രാണനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ കൂടെ ആ സമയത്ത് 5-10 പാമ്പും വന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെയും ഇവരെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അതായത് പഞ്ചപ്രാണനെയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ഇയാളും ഈ പാമ്പും ഒക്കെ പുറത്തുപോയി എന്ന് പറഞ്ഞത് ജീവനെ, നമ്മുടെ ശരീരത്തിലുള്ള പ്രാണനെ ഈ ശരീരത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്കിട്ടു. അങ്ങനെയാണ് നമ്മൾ ഒരാൾ മരിച്ചു എന്ന് പറയുക, പ്രാണൻ വിട്ടു. പക്ഷേ കുറേ സജ്ജന സംസർഗം കൊണ്ടൊക്കെ ഒരു പുനർജന്മം ഉണ്ടായി. അതാണ് ഇയാൾ മരിച്ചിട്ട് ഒരു സ്ത്രീയായിട്ട് ജനിച്ചു എന്ന് നമ്മൾ കഥയിൽ പറഞ്ഞത്. സ്ത്രീയായിട്ട് ജനിച്ചു, എന്നിട്ട് ഈ സജ്ജന സംസർഗം കൊണ്ടും ഈശ്വരഭജനം കൊണ്ടും അതിനൊക്കെ ഒരു ഗുണം കൊണ്ട് ഇദ്ദേഹം ഈ സ്ത്രീ എന്ത് ചെയ്തു, ഒരു മറ്റൊരു യോഗ്യനായിട്ടുള്ള ഒരാൾ വിവാഹം കഴിച്ചു. അതാണ് യോഗ്യനായിട്ടുള്ള മറ്റൊരാൾ വിവാഹം കഴിച്ചു എന്ന് കഥയിൽ പറഞ്ഞത്. അതായത് നമ്മൾ പുനർജന്മം സ്വീകരിച്ചു, വേറൊരു ജന്മം നമ്മൾ സ്വീകരിച്ചു. എന്നിട്ട് കുറച്ചു കാലം സുഖമായിട്ട് ജീവിച്ചപ്പോഴേക്കും ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് അടുത്ത ജന്മത്തിൽ നമ്മളൊരു ശരീരം സ്വീകരിച്ചിട്ട് ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചു, അവിടെ നമ്മൾ വേറൊരു വിവാഹം കഴിച്ചു. അതായത് സജ്ജന സംസർഗം, അതാണ് ഈ കഥയിൽ അവിടെ പറയുന്നത്. അതായത് കുറേ നല്ല ആളുകളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടായി. അപ്പോൾ ഈ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം അത് എന്നും നമുക്ക് തരപ്പെട്ടു എന്ന് വരില്ല എന്ന് പറയുക. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞത്. പക്ഷേ സജ്ജന സംസർഗം കൊണ്ട് ഒരാൾക്ക് എന്ത് സംഭവിക്കില്ല, അധപതനം ഒരിക്കലും സംഭവിക്കില്ല അല്ലേ. അതാണ് സജ്ജനം, ഒരു സജ്ജന സംസർഗം ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അധപതനം അവിടെ സംഭവിക്കില്ല എന്ന് പറയുക. എന്നിട്ട് ഇവള് തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഒരാൾ വന്ന് ഇവിടെ തടഞ്ഞു അല്ലേ. എന്നിട്ട് ഞാനും നീയും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരീരത്തിൻ്റെ തലത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, നമ്മൾ ഒരേ കരളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും നീയും ഒന്നാണെന്ന് പറഞ്ഞ് ഇവരെ പിന്തിരിപ്പിച്ചു ഇല്ലേ. അതാണ് പരമാത്മാവ് എന്ന് പറയുക, സച്ചിദാനന്ദം. പരമാത്മാവ് വന്നിട്ട് ജീവാത്മാവിനെ രക്ഷിച്ചു. എന്നിട്ട് രണ്ടുപേരും അവരുടെ രൂപം മാറിയിട്ട് വെളുത്ത അരയണങ്ങളായിട്ട് ആകാശത്തിലേക്ക് പറന്നുപോയി എന്ന് പറഞ്ഞത് പരമാത്മാവ് ജീവാത്മാവിനെ സച്ചിദാനന്ദ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുക. അതായത് ജീവാത്മ പരമാത്മ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള കഥയാണ് ഇവിടെ പറഞ്ഞത്. ഈ കഥയാണ് നാരദർ ഈ കർമ്മടനായിട്ടുള്ള മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു കഥയാണ്. നമ്മുടെ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോം.